പാലക്കാട് പാലക്കയത്തെ കൈക്കൂലി കേസിൽ മണ്ണാർക്കാട് തഹസീൽദാർ പാലക്കാട് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് അസിസ്റ്റന്റായ സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും. വിവരങ്ങളുമായി പ്രിയ അളവള്ളി മഠം ചേരുകയാണ്. പ്രിയ, കൈക്കൂലി വാങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ ഇയാൾക്കെതിരെ നടപടി കൂടി വരുന്നു, എങ്ങനെയൊക്കെയാണ് പുതിയ വിവരങ്ങൾ? റവന്യൂ വകുപ്പ് ഈ കൈക്കൂലി കേസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മണ്ണാർക്കാട് തഹസീൽദാർ പാലക്കയം വില്ലേജ് ഓഫീസിലേക്ക് എത്തും. ഇവിടെ കൃത്യമായ പരിശോധന നടത്തും. 35,70,000 രൂപയാണ് ഇയാളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നത്. ഇത്രയധികം തുക ഒരു മുറിയിൽ സൂക്ഷിച്ചിരുന്നു എന്നത് അസ്വാഭാവികമാണ് എന്ന് തന്നെയാണ് വിജിലൻസ് സംഘവും റവന്യൂ വകുപ്പും കരുതുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ഈ കൈക്കൂലി ഇടപാടിന് പിറകിൽ ഇയാൾക്കൊപ്പം ഉണ്ടോ, ഇയാൾ ആരുടെയെങ്കിലും ബനാമിയാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടക്കും. അതിന് മുന്നോടിയായുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് മണ്ണാർക്കാട് തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് തഹസീൽദാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചായിരിക്കും അന്വേഷണം നടത്തുക. എവിടെ നിന്നാണ് ഇത്രയധികം തുക വന്നത്, എന്തുകൊണ്ട് ഇത് മുറിയിൽ സൂക്ഷിച്ചു, മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ ചെലവാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിലായിരിക്കും വ്യക്തത വരികയും ചെയ്യുക. ശരി, പ്രിയയാണ് പാലക്കാട്ടു നിന്ന് വിവരങ്ങൾ നൽകിയത്.